എല്ലാവർക്കും നമസ്കാരം. ജാക്ക്ഫ്രൂട്ട് കിച്ചന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വൈൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു മിക്സഡ് ഫ്രൂട്ട് വൈനാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ വീര്യമേറിയ രീതിയിൽ, രുചികരമായിട്ടുള്ള രീതിയിൽ 8 ദിവസങ്ങൾ കൊണ്ട് നമുക്കൊരു മിക്സഡ് ഫ്രൂട്ട് വൈൻ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണണം. നമ്മൾ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ ഒക്കെ നല്ല വൈൻ തയ്യാറാക്കാമെന്നുള്ള വീഡിയോ കാണാറുണ്ട്. നമ്മളൊരു വൈൻ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഫെർമെൻറ്റേഷൻ പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 7 ദിവസം 8 ദിവസമെങ്കിലും എടുത്തെങ്കിൽ മാത്രമേ ഒരു ഫെർമെൻറ്റേഷൻ പ്രക്രിയ പൂർത്തിയാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വൈൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന ഈ മിക്സഡ് ഫ്രൂട്ട് വൈൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കണ്ടു നോക്കാം. നമ്മൾ തയ്യാറാക്കിയ വൈന് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിച്ച് കാണിക്കാം. നല്ല നാച്ചുറൽ കളറാണ്, നമ്മളിതിനകത്ത് മറ്റ് കളറുകളൊന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഇതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ കളറുകൾ മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയാണ് നമുക്ക് ഇത് തയ്യാറാക്കുന്നതെന്നുള്ള അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. മിക്സഡ് ഫ്രൂട്ട് വൈൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സുകൾ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. 1 കിലോയുള്ള ഒരു പൈനാപ്പിള്, 2 മാതള നാരങ്ങ, അത് ഏകദേശം 600 ഗ്രാമോളം തൂക്കമുണ്ട്, 500 ഗ്രാം തൂക്കമുള്ള 2 മൊസമ്പി, 550 ഗ്രാം തൂക്കമുള്ള 2 ആപ്പിള്, 1/2 കിലോ മുന്തിരിങ്ങ, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഇതിനകത്ത് അല്പസ്വല്പം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, അല്പം കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. കൃത്യമായിട്ടുള്ള അളവുകൾ അനുസരിച്ച് നിങ്ങൾ ചെയ്യണമെന്നില്ല. നമ്മളങ്ങനെ നമ്മുടെ മാതള നാരങ്ങയുടെ അല്ലികളൊക്കെ തൊലി കളഞ്ഞ് ബാക്കി സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും വൈൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പഴങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും നല്ല പഴങ്ങൾ, അതായത് ചീയാത്ത പഴങ്ങൾ വേണം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പം വൈൻ കെട്ടിവെക്കുന്നതിന് വേണ്ടി നമ്മളൊരു ഭരണി എടുത്ത് വെച്ചിട്ടുണ്ട്. 5 ലിറ്ററുള്ള ഒരു ഭരണിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. നമ്മുടെ മാതള നാരങ്ങയ്ക്ക് അല്പം കളറ് കുളവാണ്, ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ട് ഇപ്പം ലഭ്യമാകുന്ന സാധനം ഇതേ ഉള്ളൂ. അപ്പം കളറുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈന് കുറച്ച് കളറുകളൊക്കെ കിട്ടും. അപ്പം അത് നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുക, കളറുള്ള മാതള നാരങ്ങ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിയിടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഏത് പഴങ്ങളായാലും ഏറ്റവും നല്ല പഴങ്ങൾ മാത്രം, നമ്മൾ വിചാരിക്കും വൈൻ ഇടാനുള്ളതല്ലേ, ഈസ്റ്റ് ഇട്ട് പുളിപ്പിക്കുന്നതല്ലേ, അതുകൊണ്ട് ചീഞ്ഞ പഴങ്ങളായാലും ഓവർ പഴുപ്പായ പഴങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ. പക്ഷേ നമ്മുടെ വൈൻ അതിനനുസരിച്ചുള്ള ഗുണം നമുക്ക് കിട്ടില്ല. വൈൻ ചീഞ്ഞ പൈനാപ്പിളാണെങ്കിൽ ഉറപ്പായിട്ടും കഴിക്കും, അതുപോലെ ഓവറായിട്ട് പഴുത്ത പൈനാപ്പിളാണെങ്കിൽ നമ്മൾ വൈൻ ഇട്ട് കഴിഞ്ഞാൽ വൈന് കഴിക്കും. പലരും പറയും വൈൻ കഴിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ അതിൽ പുളിച്ചു പോയി, അതിന് ടേസ്റ്റ് വ്യത്യാസം എന്നൊക്കെ പറയുന്നതിന് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പഴങ്ങളുടെ വ്യത്യാസമാണ്, അതിൻ്റെ ഗുണമേന്മയില്ലായ്മയാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ആ മുന്തിരി നമ്മളൊന്ന് ഉടച്ചാണ് ചേർക്കുന്നത്. ഒന്നായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്നത് കൊണ്ട് ഉടച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കിനിയും പഴങ്ങളെല്ലാം ആഡ് ചെയ്തിന് അതിലേക്ക് നമ്മൾ 2 കിലോ പഞ്ചസാര നമ്മൾ അളന്നാണ് ചേർക്കുന്നത്. കൃത്യമായിട്ട് നല്ല കറക്റ്റായിട്ടുള്ള മധുരമായിരിക്കും നമ്മൾ ഈ ചേർക്കുന്ന പഴങ്ങൾക്ക്, വെള്ളങ്ങൾക്കൊക്കെ കറക്റ്റായിട്ടായിരിക്കും. അതിലേക്ക് 2 കിലോ പഞ്ചസാരയും 10 ഗ്രാം ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈസ്റ്റ് നല്ലതാണോ എന്നറിയാൻ നിങ്ങൾ പുളിപ്പിച്ചിട്ട് ചേർത്താലും മതി. ഇപ്പോൾ എനിക്ക് നല്ല ഈസ്റ്റാണെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ചേർത്ത് കൊടുത്തത്. നല്ല തിളപ്പിച്ചാറിയ വെള്ളം, യാതൊരു കാരണവശാലും ചൂടുവെള്ളമോ ചെറു ചൂടുവെള്ളമോ പച്ചവെള്ളമോ വൈനിൽ ഉപയോഗിക്കാൻ പാടില്ല. തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. ഇനി നമ്മളിതിനകത്തോട്ടൊരു 50 ഗ്രാം ഗോതമ്പ് കഴുകി ഉണക്കിയത് 50 ഗ്രാം ചേർത്ത് കൊടുക്കുകയാണ്. വേറെ ഒരു സാധനങ്ങളും വീര്യം കൂട്ടാനോ ടേസ്റ്റ് കൂട്ടാനോ ചേർക്കുന്നില്ല, അല്പം ഗോതമ്പ് മാത്രമാണ് നമ്മൾ ചേർത്ത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കണം. ഈസ്റ്റും പഞ്ചസാരയും എല്ലാം കൂടെ നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുന്നവരെ ഇളക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ഭരണിയുടെ, അല്ല നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ, മൺപാത്രങ്ങളോ ഭരണിയോ ഗ്ലാസ് ജാറുകളോ ഒക്കെ വേണം ഉപയോഗിക്കാൻ. ഭരണിയാണ് ഏറ്റവും നല്ലത്. അതിന് 2 ഇഞ്ച് താഴെ വേണം വെള്ളം ഒഴിക്കാൻ. ഇതിനെ അടച്ചു വെക്കുകയാണ്. നമ്മൾ അടച്ചു വെച്ചിട്ട് നല്ല തുണി കൊണ്ടൊക്കെ മൂടിക്കെട്ടി വെച്ചിട്ട് 8 ദിവസം ആകുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇതൊന്ന് രാവിലെ നമ്മൾ ഊറ്റുന്നതിന് തലേ ദിവസം വരെ ഇത് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളങ്ങനെ കെട്ടിവെച്ചത് ആദ്യത്തെ 1 ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തുറക്കുകയാണ്. രാവിലെ തുറന്നിട്ട് നമ്മളതിൻ്റെ ഫെർമെൻറ്റേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കാണിക്കാം. അതുപോലെ തന്നെ ഇത് ഇളക്കി കൊടുക്കണം. എല്ലാ സ്ഥലമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മേളിൽ വന്ന് കിടക്കുമ്പോൾ മേളിൽ പൂപ്പൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മളൊരു ചിരട്ടയുടെ കണ ഉപയോഗിച്ച് അല്ലെങ്കിൽ മരസ്പൂണോ ഉണങ്ങിയ
എന്തെങ്കിലും ഉപയോഗിക്കാം, മെറ്റലിൻ്റെ അല്ലാത്ത തടി കൊണ്ടുള്ള എന്ത് സാധനവും ഉപയോഗിച്ച് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഓവറായിട്ടിട്ട് ഇളക്കല്ല, ക്ലോക്ക് വൈസിൽ മേളിൽ കിടക്കുന്ന സാധനങ്ങളൊന്നും ഇളക്കത്തക്ക രീതിയിൽ മാത്രം ചെറുതായ രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെക്കുക. ഇത് ഒന്നട വട്ടത്തുള്ള ഓരോ ദിവസങ്ങളും നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇത് വീണ്ടും നമ്മൾ കെട്ടി വെക്കുകയാണ്. നാളെയും തുറന്ന് നമ്മൾ ഇളക്കും. അതിനുശേഷം 8 ദിവസം കഴിഞ്ഞാണ് നമ്മൾ വൈൻ അഴിക്കുന്നത്. അങ്ങനെ 8 ദിവസം കഴിഞ്ഞ് 9-ാമത്തെ ദിവസം നമുക്ക് നമ്മുടെ വൈനിൻ്റെ അടപ്പൊക്കെ ഒന്ന് കെട്ടൊക്കെ അഴിച്ച് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ വൈൻ നല്ല അടിപൊളിയായിട്ടുണ്ടാകും, ഉറപ്പാണ്. അപ്പം നമ്മുടെ ഭരണിയുടെ അടപ്പങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ നല്ല ഒരു വൈനിൻ്റെ സ്മെല്ല് ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ പഴങ്ങളുടെയൊക്കെ കളറ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ കുറച്ച് ദിവസമായതുകൊണ്ട് നമ്മൾ പഴങ്ങൾ ഇതുപോലെയൊക്കെ കിടക്കുകയുള്ളൂ. നമ്മുടെ പൈനാപ്പിളൊക്കെ എപ്പോഴും മേളിൽ തന്നെ പൊങ്ങിക്കിടക്കും, അതിതുപോലെ തന്നെ കിടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മുന്തിരിയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വളരെ കൂടിയ ദിവസങ്ങളിടുമ്പോഴാണ് മുന്തിരിയൊക്കെ അടിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ അതിൻ്റെ ആ കളറ് വൈൻ്റെ ഒറിജിനൽ കളറാണിത്. നമുക്കിനി ഇത് പയ്യെ മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ഈ വൈൻ നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു തോർത്തെന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ തോർത്ത് വാങ്ങി വെറുതെ വെള്ളത്തിലേക്ക് സോപ്പൊന്നും വിട്ട് കഴുകല്ല, കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചതാണ്. അത് ഗ്ലാസ് ചാറ് നമ്മൾ കഴുകി ഉണങ്ങി വെച്ചതാണ്. ഒരു മരത്തിൻ്റെ തവി ഉപയോഗിച്ച് ഒരരിപ്പ വെച്ച് ഈ തോർത്തിലേക്ക് പിഴിയുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒട്ടും മട്ടില്ലാതെ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് സാവധാനത്തിലിത് അരിച്ച് ഓരോ പാത്രങ്ങളിലേക്ക് മാറ്റാം. യാതൊരു കാരണവശാലും ഇത് നമ്മൾ മെറ്റലിൻ്റെ പാത്രങ്ങളിൽ നമ്മുടെ വൈൻ പകർന്നു വെക്കാൻ പാടില്ല, അരിക്കുമ്പോഴും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഗ്ലാസ് ചാറുകളിലോ അതുപോലുള്ള പാത്രങ്ങളിലോ ഉള്ള പാത്രങ്ങളിലൊക്കെ വെച്ച് ഞാൻ എല്ലാം കൂടെ അരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനം നമ്മൾ അരിച്ചതിനകത്ത് കുറച്ച് മട്ടൊക്കെ ഉണ്ട്. നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന പിശുടും നമുക്ക് പിഴിഞ്ഞെടുക്കണം. അതിപ്പോഴല്ല, നമുക്ക് ആദ്യം നമ്മൾ ഈ അരിച്ച് വെച്ചിരിക്കുന്നത് ആ മട്ടിൻ്റെ അംശം കുറവുള്ള, അതായത് ഇങ്ങനെ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആ വൈന്, ആ ഭരണി തന്നെ നമ്മൾ ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് നല്ല വെള്ള ജലാംശമൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ച് കഴുകി തണുത്ത് കഴിയുമ്പോൾ അതിലേക്ക് തന്നെ ആ ഭരണിയിലേക്ക് തന്നെ നമ്മൾ ഒഴിച്ചു വെക്കുകയാണ്. നമ്മൾ വൈൻ അങ്ങനെ മൂർണ്ണമായിട്ടും ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം കലങ്ങി മറിഞ്ഞൊക്കെയാണ് കിടക്കുന്നത്. ഇതിന് നമുക്ക് തെളിയുന്നതിന് വേണ്ടിയിട്ട് 2-3 ദിവസം ഈ ഭരണിയിൽ തന്നെ ഇതുപോലെ തന്നെ അടച്ചു കെട്ടി വെക്കണം. ഇപ്പം മട്ടോടുകൂടി നമ്മൾ വൈൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈൻ പെട്ടെന്ന് കേടായിപ്പോകും, അത് പുളിച്ചു പോകും. അതിനുവേണ്ടാണ് തെളിഞ്ഞ വൈൻ മാത്രമാണ് നമ്മൾ കുപ്പികളിൽ ശേഖരിക്കാൻ പാടുള്ളൂ. ഇതുപോലെ നമുക്ക് കെട്ടിവെക്കാം. 1-2 ദിവസം അനങ്ങാതെ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ മട്ടൊക്കെ നല്ല തങ്ങി വരും. ഈ സമയത്ത് നമ്മൾ കെട്ടിവെച്ചിട്ട് നമ്മുടെ ബാക്കിയുണ്ടായിരുന്ന പിശട്, അതായത് നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമുക്ക് ഒരു ഈ ആ തോർത്തിലേക്ക് തന്നെ ഇട്ട് ഇതിനകത്തുള്ള ആ വൈനും കൂടെ ഒന്ന് നമുക്ക് നന്നായിട്ട് ഞെക്കിപ്പിഴിഞ്ഞെടുക്കണം. അങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞെടുക്കുമ്പോൾ ഇപ്പോൾ ഒരൊപ്പം കുറുകുറാന്നുള്ളൊരു മട്ടോടുകൂടിയ ഇതാണ് വന്നിരിക്കുന്നത്. തോർത്തിൽ പിഴിഞ്ഞുകൊണ്ട് അധികം മട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും കുറേ മട്ടുണ്ട്. ഇതൊരു ഗ്ലാസ് ചാറിലൊഴിച്ച് നമ്മൾ മാറ്റി വെക്കും. ഇത് 2 ദിവസം കഴിഞ്ഞ് ഇത് തങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ആ ഭരണിയുടെ കൂട്ടത്തിൽ അതിൻ്റെ തെളി മാത്രം എടുത്ത് ഒഴിച്ചു വെക്കും. അപ്പോൾ അങ്ങനെ ഇതും നമുക്ക് അടപ്പിട്ട് മൂടിക്കെട്ടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. 3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ വൈന് നമ്മൾ കെട്ടിവെച്ചിരുന്ന തുറന്ന് വെക്കുകയാണ്. അപ്പോൾ നല്ല കളറൊക്കെ ഉണ്ട്. മേളിലൊരു ചെറിയ പാട കണക്കി കണ്ട് അത് ആ വൈനകത്തുള്ള അംശമാണ്. അത് നമ്മൾ അരിക്കുമ്പോൾ അത് പൊക്കോളും. ഇനി നമ്മുടെ പണിയെന്ന് പറയുന്നത് ഇത് നല്ല കളറൊക്കെ ഉണ്ട്. ഇതിൻ്റെ നാച്ചുറൽ കളറാണ്, നമ്മൾ കളറിന് വേണ്ടി ഒന്നും ചേർത്തിട്ടില്ല. കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അല്പം പഞ്ചസാര കരിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ബ്രൗൺ കളർ നമ്മുടെ വൈന് കിട്ടും. ഇപ്പോൾ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല, നാച്ചുറൽ കളറിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നല്ല ഉണങ്ങിയ കളറുള്ള ബോട്ടിലുകളിൽ നമ്മൾ ഉണങ്ങി കഴുകി വെച്ചിരുന്നതാണ്, കഴുകി ഉണങ്ങി വെച്ചിരുന്നതാണ്. ഒരരിപ്പയും ചോർപ്പും ഉപയോഗിച്ചുകൊണ്ട് താഴെയൊക്കെ പോകാതെ വളരെ സാവധാനത്തിൽ നമ്മൾ ചിരട്ട തവിയിട്ട് ഇളകി കഴിഞ്ഞാൽ മട്ടൊക്കെ ഇളകും. മട്ട ഇളകാത്ത രീതിയിൽ നമുക്ക് ഇത് കുപ്പികളിലേക്ക് ശേഖരിക്കാം. അങ്ങനെ നമ്മൾ 4 കുപ്പികളിൽ ശേഖരിച്ചിട്ടുണ്ട്. ബാക്കി അടിയിലുള്ളത് അല്പം മട്ട് കലങ്ങിയതുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ വെച്ചിരിക്കുകയാണ്. ഇത് ഇനി നമ്മൾ അടച്ച് മാറ്റി വെക്കുകയാണ്. 1-2 ദിവസം കഴിയുമ്പം വീണ്ടും സാവധാനത്തിൽ അതിൻ്റെ തെളിനീർ നമുക്കിതുപോലെ കുപ്പികളിലേക്ക് മാറ്റി വെച്ച് ഉപയോഗിക്കാം. യാതൊരു കാരണവശാലും ഈ ഭരണി തന്നെ സൂക്ഷിക്കല്ല, ഭരണി സൂക്ഷിച്ചാൽ പെട്ടെന്ന് തന്നെ അത് കേടായിപ്പോവും. അപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ട് വളരെ അടിപൊളിയായിട്ട് തയ്യാറാക്കിയ മിക്സഡ് ഫ്രൂട്ട് വൈൻ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.